ഒരുപാട് നാടകങ്ങൾക്കൊടുവിൽ കോൺഗ്രസിൻ്റെ അത്യുന്നതനായ നേതാവാകൻ പ്ലാനിട്ടിരുന്ന അശോക് ഗെലോട്ട്, രാജസ്ഥാൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഒടുവിൽ ഹൈക്കമാൻഡിന് മുന്നിൽ താണു വീണ് മാപ്പ് പറഞ്ഞു. കീഴടങ്ങി എന്ന് പറയുന്നതാണ് കുറേ കൂടി ശരി. അതെ, പക്ഷെ കീഴടങ്ങിയെങ്കിലും ഹൈക്കമാൻഡിൻ്റെ മനസ്സ് തണുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. അടിയന്തരമായി കേരളത്തിൽ നിന്ന് പ്രവർത്തക സമിതി അംഗവും അച്ചടക്ക സമിതിയുടെ കൺവീനറുമായ എ കെ ആൻ്റണി, നമുക്കറിയാം അറക്കൽ പറമ്പിൽ കുര്യൻ ആൻ്റണി എന്ന എ കെ ആൻ്റണിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തണ്ടല്ലോ, നമുക്കറിയാം. അദ്ദേഹം ഇന്ന് ഡൽഹിക്ക് വണ്ടി കയറി, ഇന്നലെ കൂടിക്കാഴ്ച നടത്തി, വീണ്ടും അദ്ദേഹം അവിടെ ഡൽഹിയിൽ തങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്, ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഏകദേശമൊക്കെ രൂപം തയ്യാറാകും. കാരണം 30-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കേണ്ട, ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന സമയം. അപ്പോൾ ഇന്നും നാളെയും കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അശോക് ഗെലോട്ടിനെ ഹൈക്കമാൻഡ് തള്ളി പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു സംശയം, അശോക് ഗെലോട്ട് തന്നെ അവസാന നിമിഷം വരും. ഇതൊന്നുമല്ല, ഇവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യതയും നമ്മുടെ മുന്നിലുണ്ട്. നമുക്കത് കാണാൻ കഴിയും. പല ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആ സമ്മർദ്ദത്തിലൊന്നും വീഴാതെ ഭാരത് ജോഡോ യാത്ര, എല്ലാവരെയും കൂടെ ഒന്നിപ്പിക്കാനുള്ള ഒരു യാത്രയായിട്ട് അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നാളെ ഇന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആ, ഇന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഡൽഹിയിൽ ഈ തന്ത്രങ്ങളെല്ലാം മെനയുമ്പോഴും ഈ നാടകങ്ങളെല്ലാം നടക്കുമ്പോഴും ഞാനൊന്നും പറഞ്ഞില്ലേ നാമനാരായണ എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. അതെന്തോ ആവട്ടെ, ഒടുവിൽ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞ്, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് ഇത് ഏറ്റെടുക്കാനുള്ള പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഏതായാലും അശോക് ഗെലോട്ട് അവരുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. രാജസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത് അവിടെ ഒരു ചക്കളത്തി കളിയാണ്. ആര് വന്നാലും ആര് വാണാലും ആര് വീണാലും നഷ്ടം കോൺഗ്രസിനാണ്. ഈ കളി അവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം സച്ചിൻ പൈലറ്റ് നിസ്സാരക്കാരനല്ല, കുറച്ച് എം എൽ എമാർ കുറവുണ്ടെന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ. പക്ഷേ രാജസ്ഥാനിലെ സാധാ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കൂടൊപ്പമുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഹൈക്കമാൻഡിൽ നിന്ന് ഇങ്ങനൊരു ആലോചന വന്നപ്പോൾ തന്നെ അടുത്ത മുഖ്യമന്ത്രി അദ്ദേഹമാണെന്നും പറഞ്ഞ് രാജസ്ഥാനിലെ ഓരോ മുക്കുമൂലയിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിച്ച ഫ്ലക്സ് ബോർഡുകൾ നിരന്നു. ഇതാണ് ഗെലോട്ടിനെയും കൂട്ടരെയും പ്രകോപിപ്പിച്ചത്. ഒരു തീരുമാനവുമാവുന്നതിന് മുൻപ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നും പറഞ്ഞ് ആ ഫ്ലക്സ് ബോർഡുകൾ കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ അവർക്ക് പ്രകോപനമാണ് ഉണ്ടായത്. അപ്പം അത് സ്വാഭാവികമാണ്, കാരണം മുഖ്യമന്ത്രി കസേലിരിക്കുന്ന ഗെലോട്ട് അദ്ദേഹം രാജിവെച്ചിട്ടില്ല, അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ഇതൊന്നും ആകുന്നതിന് മുമ്പ് അവിവേകം കാണിച്ചു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ അത് സച്ചിൻ പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹം അണികളോട് പറഞ്ഞിട്ടില്ല ഇത് വയ്ക്കാൻ. പ്രവർത്തകർ വെച്ചു, അതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും അത് കാണേണ്ട. പക്ഷേ അത് ഹൈക്കമാൻഡിനും മനസ്സിലായി. അതുകൊണ്ടാണ് എം എൽ എമാരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ സച്ചിൻ പൈലറ്റിനോട് ഹൈക്കമാൻഡ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പുള്ളിയെ വേഷം കെട്ടിച്ചു. എക്കാലത്തും നെഹ്റു കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു താല്പര്യങ്ങളും ഇല്ലാത്ത ഒരു നേതാവാണ് എ കെ ആൻ്റണി. അത് നമുക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്ഥാനമാനങ്ങളുടെ പുറകെ ഓടി നടന്ന് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിക്കലും ഹൈക്കമാൻഡിനെയോ കോൺഗ്രസ് പാർട്ടിയോ ബുദ്ധിമുട്ടിയിട്ടില്ല. പക്ഷേ എ കെ ആൻ്റണി വെറുതെ ഇരുന്നിട്ടില്ല, എല്ലാ സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ തേടിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി എ കെ ആൻ്റണി 34 വയസ്സിൽ മുഖ്യമന്ത്രിയായി. അതും അദ്ദേഹത്തെ തേടി വന്നതാണ്, അല്ല അദ്ദേഹം എന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞില്ല. അന്നത്തെ സാഹചര്യത്തിൽ കെ കരുണാകരൻ രാജിവെക്കേണ്ടി വന്നപ്പോൾ പകരം ആര് എന്നുള്ള ചോദ്യത്തിന് വേറൊരു ഓപ്ഷൻ ഇല്ല പാർട്ടിക്ക്, അങ്ങനെയാണ് അദ്ദേഹം ആയത് എന്ന് പറഞ്ഞതുപോലെ. പിന്നെ
നമ്മുടെ പിന്നെ അല്ലെ കരുണാകരൻ മാറി നിന്നപ്പോൾ കരുണാകരന് ശേഷം കോൺഗ്രസിലെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് അദ്ദേഹം വന്നത്. പിന്നെ കരുണാകരൻ രാജിവെച്ചപ്പോൾ പിന്നെ അവസാനം പിന്നെ വേറെ ഒരു സെറ്റപ്പുകളൊക്കെ വരികയും ചെയ്തല്ലോ. എനിക്കൊരു സംശയം, അങ്ങനെയാണെങ്കിൽ എ കെ ആന്റണി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമോ? എ കെ ആന്റണി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പം ഈ പറഞ്ഞതുപോലെ അവസാന നിമിഷം ഗെലോട്ടിനെ ചിലപ്പോൾ ഒരുപക്ഷെ പിന്നെ മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ചാലും അത് ചിലപ്പോൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഗെലോട്ടിന് ഇവർ ഇഷ്ടപ്പെട്ട് മാറ്റി നിർത്തിയാലും ശരി, രാഹുൽ തന്നെ വരാനാണ് സാധ്യത എന്നാണ് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് രാഹുലിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് എ കെ ആന്റണി അങ്ങോട്ട് വിളിച്ചു തന്ന ഒരു അഭ്യൂഹമുണ്ട്. എന്തായിരുന്നാലും ഈ നെഹ്റു കുടുംബത്തിന് ഏറ്റവും വിശ്വസ്തനാണ് എ കെ ആന്റണി. പക്ഷേ രാഷ്ട്രീയ കേരളം പിന്നെ സംശയിക്കുന്നതെന്നാണ്, എന്തുകൊണ്ട് എ കെ ആന്റണിയെ ഡൽഹിക്ക് വിളിപ്പിച്ച് അവിടെ തങ്ങാൻ പറഞ്ഞു? അശോക് ഗെഹ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ടില്ല, ആരുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ടില്ല, ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. അദ്ദേഹം ഡൽഹിയിൽ തങ്ങൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കമാൻഡ് ഒറ്റ വാക്കേ പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ കാണണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം ഡൽഹിയിൽ താമസിക്കുകയാണ്. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ തലയിൽ വല്ലതും വന്ന് വീഴുപോയത് അല്ല. എ കെ ആന്റണിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം പിന്നെ സ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അനാരോഗ്യം കാരണമാണ് വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്ത് വന്നതെന്നാണ്. അത് അതും പൊതുവെ പറഞ്ഞല്ലേ, അദ്ദേഹത്തിന് ആരോഗ്യമൊക്കെ ഉണ്ട്. അദ്ദേഹം ജോഡോ ഭാരത് ജോഡോ യാത്രയിൽ നടക്കുന്നതാണല്ലോ കണ്ടതാ. ചിലപ്പോൾ അവസാന നിമിഷം നെഹ്റു കുടുംബത്തിൻ്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ചിലപ്പോൾ എ കെ ആന്റണി കോൺഗ്രസ് പ്രസിഡന്റായെന്നും വരാം, അത് വേറെ കാര്യം. അപ്പോൾ ചിലപ്പോൾ വരാൻ പോകുന്നത് ഒന്നുകിൽ എ കെ ആന്റണി അല്ലെങ്കിൽ രാഹുൽ തന്നെ വരാനും സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയുടെ ആന്റണിയുടെ ഡൽഹി ദൗത്യം ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു കൺസിലിയേഷൻ ചർച്ചയും ആന്റണി ആരുമായിട്ടും നടത്തുന്നില്ല. നിങ്ങളവിടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിന്നെ സാന്നിധ്യം അവിടെ എത്തുകയും ചെയ്തു, ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഇനിയാണ് ശരിക്ക് പറഞ്ഞാൽ രാഹുൽ സോണിയയും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് അടുത്ത. പക്ഷേ ഒരു ഒരു കാര്യം സത്യമാണ്, എ കെ ആന്റണി നെഹ്റു കുടുംബത്തിന് വലിയ ഇഷ്ടമാണ്, തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരുടെ ഒരു മനസാക്ഷി സൂക്ഷിക്കാനും വിശ്വസനുമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കണ്ണോടച്ച് പറയായിരുന്നു എ കെ ആന്റണി പ്രസിഡന്റ് ആവുമെന്ന്. കാരണം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആവാൻ കോൺഗ്രസ് ഒരുപക്ഷെ അധികാരത്തിൽ ഇരുന്നിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് രാഷ്ട്രപതി കസേരയിൽ ആന്റണിയെ നമുക്ക് കാണാമായിരുന്നു, തീർച്ചയായിട്ടും കാണാമായി. അപ്പൊ അതുകൊണ്ട് അതും അതുപോലും നടന്നില്ല. എന്നാ പിന്നെ ഇവിടുത്തെ മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു വർഷം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അദ്ദേഹം ഒന്ന് ഇരുന്ന് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ആവട്ടെ, ഒരു മലയാളി, ഇപ്പം ആദ്യത്തെ മലയാളി അല്ല രണ്ടാമത്തെ മലയാളിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, രണ്ടാമത്തെ മലയാളി. ശരി, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന അശോക് ഗെഹ്ലോട്ടിനെക്കാളും എന്തുകൊണ്ടും നല്ലതാണ് എ കെ ആന്റണി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എ കെ ആന്റണിയെ തന്നെ നമുക്ക് ഉറപ്പിക്കാം, എ കെ ആന്റണി ഈ പാർട്ടിയുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ഈ ഈ പാർട്ടിയെ രക്ഷിക്കണം. കാരണം എ കെ ആന്റണി ആണെങ്കിൽ ഒരിക്കലും ബി ജെ പി ആയിട്ട് ചർച്ച ചെയ്യാൻ പോകത്തില്ല, അത് നമുക്കറിയാം. അല്ല, എല്ലാ പാർട്ടിക്കാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പിന്നെ വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധം പുലർത്തിയ ആളായിരുന്നു എ കെ ആന്റണി, അതുപോലെ അദ്വാനി. എനിക്കറിയാം ആ കാലത്ത് പുതിയ ഐ പി എസുകാർ വേണ്ട എന്നൊരു തീരുമാനം നമ്മുടെ ഇവിടുത്തെ ക്യാബിനറ്റ് എടുത്തപ്പോൾ എൽ കെ അദ്വാനി പിന്നെ അന്ന് വൈസ് പ്രസിഡന്റും ആഭ്യന്തര വകുപ്പുമായിരുന്നു. അന്ന് എ കെ ആന്റണി ഡൽഹിയിലെത്തിയപ്പോൾ അദ്വാനിക്ക് വേണ്ടപ്പെട്ട രണ്ട് പേരെ എടുത്തേ പറ്റൂ. അദ്ദേഹം എ കെ ആന്റണിയെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ തീരുമാനമൊക്കെ എനിക്കറിയാം, പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു രണ്ട് പേരെ കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശിരസാവഹിച്ച് ചെയ്തു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഭീഷണിയല്ല, അതാണ് വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്നതിലും നന്നായി കാത്തു സൂക്ഷിക്കുന്നതിലും എ കെ ആന്റണിയെ പോലെ ഒരു വേറൊരു കോൺഗ്രസ്സുകാർ ഇന്ന് ഇന്ത്യയിലുണ്ടോ എന്ന സംശയമാണ്. കാരണം ബി ജെ പിക്കാരുമായിട്ടും ഒരിക്കൽ നമ്മുടെ സി പി എംകാർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, പിന്നെ പിന്നെ കാവിയുടെ ആളാണെന്നുള്ള വരെ പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്, കാവിയെന്നും അങ്ങനെ നിങ്ങളുടെ തള്ളിപ്പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. കാവിയും ഇവിടുത്തെ ആവശ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതിന് ഇവിടുത്തെ സി പി എമ്മും മറ്റു ഇടതുപക്ഷവും അദ്ദേഹത്തിന് പറയാൻ ഇനി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതാണ് കാരണം അദ്ദേഹത്തിന് എല്ലാവരും ഒന്നുപോലെയാണ്. എ കെ ആന്റണി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് വരുവാണെങ്കിൽ കേരളത്തിന് കേരളത്തിന് അതൊരു മുതൽക്കൂട്ടാണ്. കേരളത്തിലെ പാർട്ടി കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുന്നത് ആവേശമുണ്ടാവുകയും ചെയ്യും. ഇവിടുത്തെ ഇടതുപക്ഷം പിന്നെ ആഗ്രഹിക്കാത്തൊരു കാര്യവുമാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ജോലി കൂടും. അതെ,
തീർച്ചയായിട്ടും കൂടും. കാരണം ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കും, വേറൊരു നേതാവ് നമുക്ക് പകരം വയ്ക്കാനില്ല. പിന്നെ കുറേയൊക്കെ ഒന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി വരും എന്നുള്ളത്. പക്ഷേ ആന്റണിക്കാണ് അവിടെയും മുൻതൂക്കം. അങ്ങനെ ആന്റണിയുടെ ചാൻസ് തെളിഞ്ഞു വരട്ടെ, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റാവട്ടെ, നമുക്കെല്ലാവർക്കും അത് അഭിമാനിക്കാം.